തേജസ് ന്യൂസ് ബോംബ് സ്ക്വാഡിലേക്ക് സ്വാഗതം. സൗദിയിൽ അസ്തമനത്തിന് ശേഷം വീണ്ടും സൂര്യൻ ഉദിച്ചു. സന്ധ്യയ്ക്ക് 7-8 പടിഞ്ഞാറ് ഭാഗത്ത് ശക്തമായ പ്രകാശം. ഇത് ലോകാവസാനത്തിന്റെ അടയാളം. കഴിഞ്ഞ ഏതാനും നാളുകളായി വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയും അതോടൊപ്പമുള്ള ശബ്ദ സന്ദേശവുമാണ് ഇന്ന് ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നത്. ആദ്യം ആ വീഡിയോ കാണാം. الشمس ترى كانها ما غابت احنا الان تونا مصلين المغرب شوفوا البيوت الان انظروا يا سبحان الله يا سبحان الله لا كان الشمس لم تغاب اي والله يا اخوان الحمد لله اللهم لك تونا طالعين المغرب الساعه كم يا عبد الرحمن الساعه كم الحين സൂര്യാസ്തമനത്തിന് ശേഷവും ഏതാനും മിനിറ്റ് നേരത്തേക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശക്തമായ പ്രകാശം കാണുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. അതോടൊപ്പമുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെ: ലോകാവസാനം എത്തിയിട്ടോ? അതിന്റെ അടയാളാണ് സൗദിയിലെ 7-8 സൂര്യൻ ഉദിച്ച്, അസ്തമിച്ച സൂര്യൻ വീണ്ടും ഉദിച്ച് വൈകുന്നേരം 7-8. സൗദി അറേബ്യയിൽ സൂര്യാസ്തമനം കഴിഞ്ഞ ഉടനെ വീണ്ടും സൂര്യൻ ഉദിച്ചോ? അസ്തമനത്തിന് ശേഷവും ജനങ്ങൾ കണ്ട ശക്തമായ പ്രകാശത്തിനു പിന്നിൽ എന്തായിരുന്നു? ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നു. ഇങ്ങനെയൊരു സംഭവമുണ്ടായോ എന്ന് പരിശോധിക്കാൻ ബോംബ് സ്ക്വാഡ് സൗദി അറേബ്യയിലുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു. സൗദി അറേബ്യയിലെ ഹഫറൽ ബാത്തിൻ എന്ന പ്രദേശത്താണ് കാര്യമായ തോതിൽ ഈ പ്രകാശം ദൃശ്യമായതെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. സംഭവത്തിന് ദൃക്സാക്ഷിയായ ഹഫറൽ ബാത്തിനിൽ ജോലി ചെയ്യുന്ന തിരൂരിലെ മുഹമ്മദ് ഷാഫി അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: സംഗതി സത്യമായിട്ടുള്ള സംഗതിയാണ്. അത് സംഭവിച്ചത് 8-ാം തീയതിയാണ്, വ്യാഴാഴ്ച. പിന്നെ ഒരു മഗരിബിന് ശേഷം ഏകദേശം കുറച്ച് സമയത്തേക്ക് ശക്തമായ പ്രകാശമായിരുന്നു ആകാശത്തിൽ. ഇതേ രീതി തീജ്വാലന്റെ കളക്ക് ശക്തമായ മഞ്ഞും ചുവപ്പും കലർന്നിട്ടുള്ള പ്രകാശം കുറച്ച് സമയത്തേക്ക് നിന്നു, പിന്നെ അതങ്ങ് പോയി. അത് പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ദർശിച്ചിട്ടുണ്ട്, കുവൈത്തിലും ദർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കുവൈത്ത് അഫ്രൽ ബാത്തിനും കൂടി 100 കിലോമീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. പ്രസംഗതിയുണ്ട്, മാത്രമല്ല ഞാനതിന് ദൃക്സാക്ഷ്യം കൂടിയാണ്. സൗദി അറേബ്യയിൽ മാത്രമല്ല മറ്റു പല അറബ് രാജ്യങ്ങളിലും ഇതേ ദൃശ്യത്തിന് ദൃക്സാക്ഷിയായവരുണ്ട്. സൂര്യാസ്തമനത്തിന് ശേഷവും ശക്തമായ പ്രകാശം കണ്ടു എന്ന കാര്യം നുണയല്ലെന്ന് വ്യക്തമായി. എങ്കിൽ എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ വിശദീകരണം? അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണിതെന്ന് ശാസ്ത്രകാരന്മാർ വിശദീകരിക്കുന്നു. നേർരേഖയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ മൂലമുണ്ടാവുന്ന വ്യതിയാനമാണ് അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ. ഇതുമൂലം പ്രകാശം പുറപ്പെടുവിക്കുന്ന വസ്തു അത് യഥാർത്ഥത്തിൽ ഉള്ള സ്ഥാനത്തേക്കാൾ ഉയരത്തിൽ ഉള്ളതായി തോന്നാം. സൂര്യൻ അസ്തമിക്കേണ്ട സമയത്തിന് ശേഷവും ഏതാനും മിനിറ്റ് പ്രകാശം കാണാനും സൂര്യൻ ഉദിക്കേണ്ട സമയത്തിന് ഏതാനും മിനിറ്റ് മുമ്പേ ഉദിച്ചതായി തോന്നാനും ഇത് കാരണമാവും. ആഗസ്ത് 1 സൗദി അറേബ്യയിൽ ഈ പ്രതിഭാസം ദൃശ്യമായത്. അതിന് വ്യത്യസ്ത വിശദീകരണങ്ങളാണ് ശാസ്ത്രകാരന്മാർ നൽകുന്നത്. റഷ്യക്കും ജപ്പാനുമിടയിലെ ദ്വീപിലുള്ള റിക്കുക്കി എന്ന അഗ്നിപർവ്വതം പൊടുന്നിനെ പൊട്ടുകയും അതിൽ നിന്നുണ്ടായ ശക്തമായ ചാരവും സൾഫർ ഡയോക്സൈഡ് വാതകവും അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്തതാണ് ഒരു കാരണമായി വിശദീകരിക്കുന്നത്. ജൂൺ 22 ആണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതെന്ന് ഇന്റർനാഷണൽ അസ്ട്രോണമി സെൻ്റർ ഡയറക്ടർ എഞ്ചിനീയർ മുഹമ്മദ് ഷൗക്കത്ത് ഔദ പറയുന്നു. ചെറുതായി തുടങ്ങിയ സ്ഫോടനം പിന്നീട് വളരുകയും ഇതിൽ നിന്നുയർന്ന ചാരവും മറ്റു വാതകങ്ങളും അന്തരീക്ഷത്തിലേക്കുയർന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു. ആഗസ്ത് 1 ഇത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെത്തിയത്. ഈ പുകപടലത്തിൽ തട്ടി ചക്രവാളത്തിൽ മറഞ്ഞ സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിച്ചതാണ് അപൂർവ പ്രതിഭാസത്തിന് കാരണമായതെന്നാണ് വിശദീകരണം. അതേസമയം ജിദ്ദ അസ്ട്രോണമിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് മാജിദ് അബു സഹ്ര സൂര്യാസ്തമന പ്രതിഭാസത്തിന് മറ്റൊരു വിശദീകരണമാണ് നൽകുന്നത്. അത് ഇങ്ങനെയാണ്: ആർട്ടിക് സർക്കിളിലുണ്ടായ കാട്ടുതീയാണ് റിഫ്രാക്ഷന് കാരണമായതെന്ന് അദ്ദേഹം പറയുന്നു. സൈബീരിയയിൽ 2,000,000 ഹെക്ടർ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഇതുമൂലമുണ്ടായ പുക 4,50,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ആകാശത്ത് ഒരു മേഘപാളി തന്നെ സൃഷ്ടിച്ചതായി ഇത് സംബന്ധമായ റിപ്പോർട്ടുകളിൽ പറയുന്നു.
1991 ഫിലിപ്പീൻസിലെ മൗണ്ട് പിനാറ്റുബോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ സൂര്യാസ്തമനത്തിലും സൂര്യോദയത്തിലും സമാനമായ പ്രതിഭാസം ഉണ്ടായിരുന്നു. സൂര്യൻ ചക്രവാളത്തിൽ മറയുമ്പോഴാണ് അത് അസ്തമിച്ചു എന്ന് പറയുന്നത്. ചക്രവാളത്തിൽ നിന്ന് 1 മുതൽ 6 ഡിഗ്രി വരെ താഴ്ത്ത് നിൽക്കുന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശം വളരെ ഉയരത്തിലുള്ള വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് സൗദിയിൽ സംഭവിച്ചതുപോലുള്ള അപൂർവ പ്രതിഭാസമുണ്ടാവുന്നത്. ആണവ മിസൈൽ സ്ഫോടനവും ഉൽക്കാ പതനവുമൊക്കെ ഇത്തരം പ്രതിഭാസത്തിന് കാരണമാവാമെന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു. കാരണം എന്തായാലും സൗദിയിൽ കണ്ടത് അസ്തമനത്തിന് ശേഷം വീണ്ടും സൂര്യൻ ഉദിച്ചതല്ല, മറിച്ച് അസ്തമന സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ്. ഇനി ഈ ആഴ്ചയിലെ വൈറൽ ഫേക്കിലേക്ക്. ഇന്നലെ ഡൽഹിയിൽ 2 ദലിതരെ വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യം ഒരു മാധ്യമങ്ങളും ഇത് പുറത്തുവിട്ടില്ല. ഇത് മറച്ചുവെക്കാനാണ് ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് വലിയ വാർത്തയാക്കിയത്. ഒരു അക്രമവും നടക്കാതെ പ്രതിഷേധ പ്രകടനക്കാരെ വെടിവെച്ചു കൊല്ലുന്ന വീഡിയോ എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെൻറ് പോലും സ്വാതന്ത്ര്യസമരക്കാരെ ഇങ്ങനെ വെടിവെച്ചു കൊന്നു കാണില്ല. പ്രതിഷേധിക്കുക എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. ഇതേ വീഡിയോ കശ്മീരികളെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊല്ലുന്നു എന്ന പേരിലും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ജാർഖണ്ഡിലെ ഖുന്തി എന്ന പ്രദേശത്ത് 2017 ഒക്ടോബറിൽ നടന്ന മോക്ക് ഡ്രിൽ ആണെന്ന് തെളിവുകൾ ഉദ്ധരിച്ച് ആൾട്ട് ന്യൂസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മോക്ക് ഡ്രിൽ ആണെന്ന് വ്യക്തമാക്കുന്ന ക്യാപ്ഷനോടുകൂടി 2017 നവംബർ 1 ഗണേഷ് സാവൻസി എന്നയാൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വീഡിയോ വ്യക്തമായി ശ്രദ്ധിച്ചാൽ ഇത് മോക്ക് ഡ്രിൽ ആണെന്ന് വ്യക്തമാക്കുന്ന പോലീസ് അനൗൺസ്മെൻറ്റ് കേൾക്കാം. ഹിന്ദിയിലുള്ള അനൗൺസ്മെൻറ്റിൽ പറയുന്നത് ഇങ്ങനെ: ഒരു തവണ കൂടി കാഴ്ചക്കാരെ ഓർമ്മിപ്പിക്കുന്നു, ഇത് വെറുമൊരു ഡെമോ ആണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഖുന്തി പോലീസ് സജ്ജമാണെന്ന് വ്യക്തമാക്കാനാണ് ഈ ഡെമോ. വ്യാജ വാർത്തകളുടെ നേരറിയാൻ ബോംബ് സ്ക്വാഡുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ 7900224203. അടുത്തയാഴ്ച വീണ്ടും കാണാം.